ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. CSI സഭയും ദക്ഷിണ കേരള മഹായിടവകയും അതിൻ്റെ സ്ഥാപക ദിനങ്ങൾ ആഘോഷിക്കുന്ന നാളുകളാണല്ലോ. CSI ദക്ഷിണേന്ത്യ സഭ ഈ നാളുകളിൽ 75 വാർഷികവും ദക്ഷിണ കേരള മഹായിടവക 63 വാർഷികവും ആഘോഷിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്നതായ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നതിന് ശേഷം സപ്ത പദ്ധതികളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ പ്രവർത്തനം, പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് മുന്നേറുന്നതായ ഒരു ഭരണകൂട സമിതിയാണ് ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിനന്ദനീയമാണ്. മറ്റൊന്ന്, ഈ നാളുകളിൽ നമ്മുടെ മോഡറേറ്റർ തിരുമേനിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തിരുമേനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ശുശ്രൂഷ വേളയിൽ വ്യത്യസ്തങ്ങളായ മഹാടക സെക്രട്ടറിമാരുടെ ഇടയിൽ, ഭരണകൂടങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി, വ്യത്യസ്തങ്ങളായ ബിഷപ്പുമാരുടെ കീഴിൽ എനിക്ക് സേവനം അനുഷ്ഠിക്കുവാനായിട്ടും ഇടയായി. അവരെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർത്തവ്യം. അവരിലൂടെ ലഭിക്കുന്നതായ ശുശ്രൂഷകളാണ് സഭാജനത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. ഈ ആഘോഷവേളയിൽ നമുക്കൊരുമിച്ച് തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കാം, തിരുമേനിയുടെ പിന്നിൽ അണിചേർന്നുകൊണ്ട് നമ്മുടെ ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഏറ്റവും ധന്യമാക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അവരെ സഹായിക്കുമാറാകട്ടെ. ആ